ആദ്യത്തെ പ്രവർത്തനം ആക്ടിവിറ്റി ഒന്ന് നോക്കൂ. ഹൗ മെനി ആംഗിൾസ് ആർ ദർ ഇൻ ദിസ് പിക്ചർ? ചിത്രത്തിൽ എത്ര കോണുകളുണ്ട്? ചിത്രത്തിൽ എത്ര കോണുകളുണ്ട്? കൂട്ടുകാരെല്ലാവരും ഈ ചിത്രം ഒന്ന് നന്നായി ശ്രദ്ധിക്കൂ. എത്രയാണ്? 9 കോണുകൾ, 9 ആംഗിൾസ്. 9 കോണുകളും 9 ആംഗിളുകളും നമുക്കൊന്ന് അടയാളപ്പെടുത്തിയാലോ? നമ്മൾ ഓരോ ആംഗിളിനും ഓരോ പേരുകൾ നൽകണം. ഇവിടെ കൂട്ടുകാരൻ നൽകിയ പേരുകൾ നോക്കൂ. ഇനി നമുക്ക് ആംഗിളുകൾ അടയാളപ്പെടുത്താം. കോൺ BAD, ആംഗിൾ BAD. കോൺ BCD, ആംഗിൾ BCD. കോൺ GEF, ആംഗിൾ GEF. കോൺ EGF, ആംഗിൾ EGF. കോൺ BFG, ആംഗിൾ BFG. കോൺ ADC, ആംഗിൾ ADC. കോൺ CBA, ആംഗിൾ CBA. കോൺ GFE, ആംഗിൾ GFE. കോൺ AEG, ആംഗിൾ AEG. കൂട്ടുകാരെല്ലാവരും ആംഗിൾ അടയാളപ്പെടുത്തി എന്ന് കരുതുന്നു. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനത്തിലേക്ക് പോവാം. ദ ഫ്ലോർ പ്ലാൻ ഓഫ് എ ഹൗസ് ഈസ് ഷോൺ ഓൺ ദ റൈറ്റ്. ഒരു വീടിൻ്റെ തറയുടെ ചിത്രമാണ്, പ്ലാൻ ആണ് വരച്ചിരിക്കുന്നത്. കൂട്ടുകാരെല്ലാവരും ചിത്രം കണ്ടല്ലോ. 2 meters in the actual floor is taken as 1 centimeter in this plan. 2 meter നീളത്തിന് 1 centimeter എന്ന കണക്കനുസരിച്ചാണ് ഇത് വരച്ചിരിക്കുന്നത്, അതായത് തോതനുസരിച്ച്. ക്യാൻ യു ഡ്രോ ഇറ്റ് യുവർ നോട്ട് ബുക്ക് ടേക്കിംഗ് 1 centimeter ഫോർ 1 meter? 1 meter നീളത്തിന് 1 centimeter എന്ന കണക്കിൽ, എന്ന തോതിൽ ഇതേ ചിത്രം നോട്ട് പുസ്തകത്തിൽ വരയ്ക്കൂ. കൂട്ടുകാരെല്ലാവരും ചിത്രം കണ്ടല്ലോ. ചിത്രത്തിൽ 4 meter എന്നുള്ളത് 4 meter എന്നുള്ളത് 4 centimeter ആക്കണം. 6 meter 6 meter എന്നുള്ളത് 6 centimeter ആക്കണം. 3 meter 3 meter എന്നുള്ളത് 3 centimeter ആക്കണം. 2 meter 2 meter എന്നുള്ളത് 2 centimeter ആക്കണം. അങ്ങനെ 1 meterനെ 1 centimeter എന്ന തോതിൽ വേണം ഈ ചിത്രം വരയ്ക്കാൻ. കൂട്ടുകാരി, ഈ ചിത്രം കൂട്ടുകാരെല്ലാവരും കൂട്ടുകാരുടെ നോട്ട്ബുക്കിൽ വരയ്ക്കുമല്ലോ. ഈ ചിത്രം ഒന്ന് നോക്കൂ. 1 meter നീളത്തിന് 1 centimeter എന്ന കണക്കിൽ വരച്ച ഒരു ചിത്രമാണിത്. ഇതുപോലെയാണ് കൂട്ടുകാർ കൂട്ടുകാരുടെ നോട്ട്ബുക്കിൽ വരയ്ക്കേണ്ടത്. കൂട്ടുകാരി, ഇന്നത്തെ ക്ലാസ്സിലെ ആക്ടിവിറ്റീസ് നോക്കിയാലോ? പ്രവർത്തനം 1, 4 എന്ന സംഖ്യ 2 രീതിയിൽ എഴുതി നോക്കൂ. ഇവിടെ 2 രീതിയിൽ എഴുതിയിട്ടുണ്ട്. ഓരോന്നിലെയും കോണുകളുടെ എണ്ണം കണ്ടുപിടിക്കുക, ഇതാണ് നമ്മുടെ പ്രവർത്തനം. അപ്പം നമുക്ക് ആദ്യത്തെ ചിത്രം നോക്കുകയാണെങ്കിൽ ഇവിടെ പിന്നെ ഇവിടെയൊക്കെ കോണുകളുണ്ട്. അപ്പോൾ ടോട്ടൽ എത്ര കോണായി? 5 കോണുണ്ട്. ആദ്യത്തെ ചിത്രത്തിൽ 5 കോണുണ്ട്. ഇനി നമുക്ക് 2ാമത്തെ ചിത്രം നോക്കാം. ഇവിടെ ഒരു കോണുണ്ട്, ഇവിടെ ടോട്ടലി ഇവിടെ 6 കോണാണുള്ളത്. 1, 2, 3, 4, 5, 6 കോണാണ് 2ാമത്തെ ചിത്രത്തിലുള്ളത്. പ്രവർത്തനം 2, ഈ അക്ഷരത്തിൽ എത്ര കോണുകളുണ്ട്? ഈ അക്ഷരം ഏതാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം ഏതാണ്, എ ആണ്. അപ്പോൾ എയിൽ എത്ര കോണുകളാണുള്ളത് എന്ന് നോക്കാം. 4, 1 5 കോണുകളാണ് എയിലുള്ളത്. അപ്പോൾ എല്ലാവരും ഈ കോണുകളുടെ എണ്ണം നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതി വയ്ക്കുക കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യന്, അതായത് പ്രവർത്തനം 3, 3 മണി 5 മിനിറ്റ്, 3 മണി 20 മിനിറ്റ്. ഈ സമയങ്ങളിൽ കോണുകളിലെ സൂചികളുടെ സ്ഥാനം ഉണ്ടാക്കുന്ന കോണുകളിൽ വലുത് ഏത് സമയത്താണ്? കൂട്ടുകാരെ, നിങ്ങളിവിടെ ചോദ്യം കണ്ടല്ലോ. അപ്പോൾ തന്നെ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്, ഈ ക്ലോക്കിൽ സൂചിപ്പിക്കുന്നത് 3, 5 ആണ്. ഈ ക്ലോക്കിൽ സൂചിപ്പിക്കുന്നത് 3, 20 ആണ്. കൂട്ടുകാരെ, അപ്പോൾ ഇത് റഫായിട്ട് വരച്ചതാണ്, നിങ്ങളിത് കറക്റ്റായിട്ട് വരയ്ക്കുക കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും 3, 5 ലാണ് ഏറ്റവും വലിയ കോണുണ്ടാവുന്നത് അല്ലേ. ഈ ക്ലോക്കിലാണ് ഏറ്റവും വലിയ കോണ് ഉണ്ടാവുന്നത്. അർഷിക്കും ദർശിനിക്കും ഒരു ബിഗ് ഹായ്, അശ്വിൻ അച്ഛന് ഒരു ബിഗ് ഹായ്, എച്ച്എമ്മിന് ഒരു ബിഗ് ഹായ്, വൈഷ്ണവിക്കും ഒരു ബിഗ് ഹായ് ഹായ് പറഞ്ഞ എല്ലാവർക്കും ബിഗ് 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 താങ്ക്സ്. വീഡിയോ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. താങ്ക് യു.